ഏയ് ഗൈസ്, അപ്പോൾ ദാ നല്ല മഴയാണ്. ഈ മഴയത്ത് ഞാൻ വിട്ടിട്ടുണ്ട്, എന്തായാലും രണ്ടെണ്ണം വിട്ടിട്ടുണ്ട്. രണ്ടെണ്ണം വിട്ടു എന്ന് പറഞ്ഞത് പ്രാവിനെയാണ് വിട്ടത്. ഓക്കെ, പ്രാവ് പറക്കുന്നുണ്ട്. ഈ മഴയത്ത് നിൽക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ട് മോളിക്ക് അങ്ങ് കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഉണ്ട്, നല്ല മഴയാണ്. ഇതാ പ്രാവള് പറക്കുന്നുണ്ട്, ഇതാ മുകളിൽ. അത് അവിടെ പോയി അട പ്രാവ് പറക്കുന്നുണ്ട്. ഇതാ അവിടെ ദൂരെ പറക്കുന്നുണ്ട്. നല്ല മഴയാണ്, ഇതിൽ നിന്ന് പറക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. വെറും മുത്താറി ബാജറ മാത്രമാണ് കൊടുത്തത്, ബാജറ. ഓക്കെ, അതിലാണ് പറക്കുന്ന പ്രാവള്. ഓക്കെ, എന്തായാലും പ്രാവ് പറക്കുന്നുണ്ട്. കുറച്ച് നേരം ഇവിടുന്ന് മാറി നിർത്തണം. ഒന്ന് ഫോമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലെങ്ങനെ നിന്നോളും. നമസ്കാരം. ഈ പ്രാവള് 3 മണിക്ക് വിട്ടാണ്, എൻ്റെ ഫ്രണ്ടാണ് വിട്ടത്. ഇപ്പം നേരം 6:45 ആയി. ഈ പ്രാവള് ഇന്നലെ നല്ല മിഞ്ഞാന്ന് 4 മണിക്ക് വിട്ടത്. ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പം ഞാൻ 3 മണിക്കൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഇന്നലെ വിട്ട വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ആ പെരുമഴയത്ത് കുറേ നേരം പറഞ്ഞിട്ട് അവർ വന്ന് വീഴുകയാണ് ചെയ്തത്. ഒന്ന് അപ്പം തന്നെ ഇറങ്ങി, ഞാൻ പ്രാവിനെ കാണിച്ചിറക്കി. ഒന്ന് അവിടെ ഓലയിൽ പോയിരുന്നു, കാരണം ഭയങ്കര മഴയാണ്. ഇന്ന് വിട്ടപ്പോൾ പ്രാവള് നന്നായിട്ട് പറക്കുന്നുണ്ട്. നല്ല ക്ലൈമാറ്റ്, നല്ല ക്ലൈമാറ്റാണ്. ഓക്കെ, പെരുമഴയത്തൊക്കെ പറക്കും പ്രാവള്. നല്ല ഫോമായതിനു ശേഷം നല്ല മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. ഓക്കെ, എന്തായാലും പ്രാവള് നന്നായിട്ട് പറക്കുന്നുണ്ട്. നേരെ 6:45 ആയി. 3 മണിക്ക് വിട്ടാണ്, ഒരു ഏകദേശം ഒരു 3:10 വിട്ടതാണ്. നല്ല പറക്കലാണ്. നാളെ എന്തായാലും ഈ പ്രാവള് ഇന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാളെ ശരിക്കും വരെ 2 മണിക്ക് വിടണം. നാളെ 2 മണിക്ക് വിട്ടിട്ട് ഞാനിവിടെ ഉണ്ടാവില്ല. നമ്മുടെ ഫ്രണ്ടിനോട് പറയണം, അവർ റെഡിയാണെങ്കിൽ നാളെ 2 മണിക്ക് വിടണം. ഓക്കെ, എന്തായാലും പ്രാവള് പറക്കുന്നുണ്ട്, നല്ല പറക്കലാണ്. ബാജറ കൊടുത്തിട്ടാണ് വിടുന്നത്, ബാജറ. ഓക്കെ, നല്ല പറക്കലാണ്. ഇവരെ ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിൽ നമ്മൾ പ്രാവിനെ കാണിച്ചാണ് ഇറക്കിയിട്ടുള്ളത്. അതൊരു നല്ല പറക്കലാണ് ഗൈസ്. ഇതാണ് നമ്മളെ അടിച്ചു കൊടുക്കാനുള്ള പ്രാവാണ്, നല്ല പ്രാവാണ്. പ്രാവള് നേരെ 7 മണിയായി, പ്രാവ് പറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല പറവലഹരിയുള്ളൊരു നമ്മളെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം വീഡിയോകൾ. ഓക്കെ, അപ്പോൾ പറക്കുന്ന പ്രാവുകളെ കാണിക്കാതെ എൻ്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാണ്, കെട്ടി വെച്ചതാണ്, ആക്കി വെച്ചതാണ്. പ്രാവുകൾ നന്നായിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഓക്കെ, ഒന്നിവിടെ വന്ന് വീണു, ഒന്ന് അങ്ങനെ അടിയിൽ കൂടെ വന്ന് ഇവിടെ ഒരു ഓലപ്പുറത്തിരുന്നു. നല്ല മഴയായിരുന്നു. ഈ പ്രാവുകൾ ഒന്ന് പറക്കുന്നുണ്ട്. ഇതാ 7 മണി കഴിഞ്ഞ് പ്രാവ് പറക്കുന്നുണ്ട്. അടിപൊളി. ഈ വർഷം ഒരു ഒറ്റൊരു മത്സരത്തിന് പേര് കൊടുത്തില്ല. ഇതിനൊക്കെ നല്ല സമയം വേണം, ഇതിന് ഇവരെ ടൈമാക്കാനും കാര്യത്തിനൊക്കെ. അപ്പോൾ ഇനി ഇവരെ ഒന്ന് ഇങ്ങനെ ടൈമാക്കി നോക്കാം, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുക്കണം. ഭയങ്കര രസമാണ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ. ഹായ് ഗൈസ്, അപ്പോൾ ഇതിങ്ങനെ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രാവള് അവിടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതിനു മുന്നൊക്കെ കുറേ എണ്ണം വിട്ടിരുന്നു, 1-6 എണ്ണമൊക്കെ വിട്ടിരുന്നു. ഏറ്റവും നമ്മൾ മത്സരത്തിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ 2 എണ്ണം വിട്ടുകൊണ്ടിരുന്ന നല്ലത്. എന്നിട്ട് അവരെ പെർഫോമൻസ് നോക്കി അറിയാം നമുക്ക് അവരെ മത്സരത്തിൽ വിടാൻ പറ്റുമോ എന്നുള്ളത്. കുറേ എണ്ണമൊക്കെ നമ്മൾ വിടുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറിയ കുഞ്ഞന്മാരൊക്കെ വിട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് മഴ വരുമ്പോൾ അവർ പെട്ടെന്ന് ഇരിക്കും. അതിൻ്റെ കൂടെ മറ്റേ നന്നായി പറക്കുന്നവരിരിക്കും. അങ്ങനെ നല്ല പ്രാവുകൾ കേടുവരും. വേണ്ട, ഈ ഇരുട്ടായി നേരെ ഇപ്പോൾ 7:05 ഒക്കെ കഴിഞ്ഞു. എന്നിട്ടും പ്രാവുകൾ നന്നായിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളെ സിഗ്നൽ നോക്കിയിരിക്കുകയാണ്. ഇവരിനിയിപ്പോൾ ഞാൻ അടിയിൽ കുറച്ച് കഴിഞ്ഞാൽ അടിയിൽ വന്ന മൊബൈലിൽ ഇങ്ങനെ ടോർച്ച് അടിച്ചു കൊടുക്കും. പ്രാവിനങ്ങനെ അടിച്ചു കൊടുക്കും, അവരെ വന്നിരിക്കും കറക്റ്റായിട്ട്. എന്തായാലും അടിപൊളി. നമ്മളെ വളർത്തുന്ന ആളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവുകൾ. കാരണം ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഞാൻ പറയാൻ കാരണം നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, തന്നെ അടിപൊളി. ഇപ്പോൾ നമ്മളിപ്പോൾ പല വഴിക്കൊക്കെ പോകുമ്പോൾ പലരും നമ്മളെ തിരിഞ്ഞൊക്കെ ഇങ്ങനെ നോക്കും. ഇപ്പോൾ ഇതിനിപ്പോൾ അടുത്തൊരു ദിവസം ഇവിടെ കോഴിക്കോട് നമ്മൾ
ഫറൂഖ് എന്ന് പറഞ്ഞ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൻ്റെ അവിടെ ഒരു പയ്യൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എന്നെ ഇങ്ങനെ നോക്കിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ വീഡിയോ കാണുന്നുണ്ടാവുന്നു, കാരണം ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ നല്ല പ്രാവുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നല്ല ഇഷ്ടമുള്ള പ്രാവ് വളർത്തന്നെ ഇഷ്ടമുള്ളവർ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ അവൻ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് വൈകിട്ട് മെസ്സേജ് ചെയ്തു യൂട്യൂബിൽ, നിങ്ങളിന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെയാണ് യൂട്യൂബ് കൊണ്ടുള്ള നമ്മുടെ ഒരു വരുമാനം. ഗൈസ് ഇപ്പോൾ നേരെ 7:06 ആയി. അപ്പോൾ ഞാൻ നമ്മുടെ കൂടിൻ്റെ അടുത്തേക്ക് നടക്കണം. അവിടെ ഇവിടെ ഒരു മയിലുണ്ട്, ഇങ്ങനെ ഇടയ്ക്ക് കരയുന്നുണ്ട്. ഗൈസ് എന്താ, ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ കൂടിൻ്റെ അടുത്തെത്തി. എന്താ പ്രാവുകളിപ്പോൾ നമ്മളവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനു മുന്നേ കുറച്ച് മുകളിലായിരുന്നു പ്രാവുകൾ, ഇപ്പം എന്നെ അവിടെ കണ്ടപ്പോൾ കുറച്ച് അടിയിലേക്ക് വന്നാണ്. ഗൈസ് പരമാവധി ഇരുട്ടിൽ ഇരുത്താൻ നോക്കുക. എന്നു കഴിഞ്ഞാൽ എന്തറിയാം, അവർ ആ ഇരുട്ടിലാണ് ഇരിക്കേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ ടൈമിനൊക്കെ വിടുമ്പോൾ ആ ഇരുട്ട് നോക്കി ഇങ്ങനെ പറന്നോളും, ഇരുട്ടിലേക്കുള്ള ഒരു പറക്കും. ഇപ്പം നേരെ 7:07 ആയിട്ടുള്ളൂ. ഇപ്പോൾ മത്സരങ്ങളിലൊക്കെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ 7 മണിക്ക് ശേഷമാണ് അതിൻ്റെ ഭയങ്കര ആരം വരിക. കാരണം രാവിലെ 6 മണിക്ക് വിട്ട പ്രാവ് രാത്രി 7:30 വരെയാണ് പറക്കേണ്ടത്, 13.5 മണിക്കൂറിൽ. അതിൽ 7 മണിക്ക് ശേഷമുള്ള ഓരോ മിനിറ്റും ഭയങ്കര വിലപ്പെട്ട മത്സരമാണ്, വിലപ്പെട്ട സമയമാണ്. അതുകൊണ്ട് അപ്പോൾ അല്ല നന്നായിട്ട് പറക്കുന്നുണ്ട്. മത്സരമൊക്കെ വിട്ട് പ്രാവൾ ഇങ്ങനെ പറന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇപ്പം ഞാനിതുവരെ പ്രാവിനെ ചിറകടിച്ച് കാട്ടി കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ഇനി നന്നായിട്ടുണ്ട് ഇരുട്ടായി കഴിഞ്ഞാൽ ഫോണിൽ ലൈറ്റ് ഇട്ട് കൊടുക്കും. ഇതിൽ 15% ഉള്ളൂ. പ്രാവ് വറക്കുന്നുണ്ട്. ഞാൻ മൊബൈലിൽ ടോർച്ചൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്തു. ഇവിടെ പ്രാവ് ഇറങ്ങാനായിട്ട് വന്നിട്ടുണ്ടെന്ന് അവർക്കൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്, കാണുന്നുണ്ടോയെന്നറിയില്ല അവർ. വേണമെങ്കിൽ ഒന്നും കൂടി ഫോണിൽ അടിച്ചു കൊടുക്കാം. ഗൈസ് ഇത്ര ദിവസം ഈ പ്രാവൾ മാറിയിരുന്നിട്ടില്ല. ഓക്കെ ഓലയിലൊന്നും പിടിച്ചിട്ടില്ല. പ്രാവ് വറക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫോണിൽ ലൈറ്റ് ഓണാക്കണം. ഓക്കെ വാ വാ. ലൈറ്റ് ഓണാക്കിയാൽ മൊബൈൽ ക്യാമറ ഉപയോഗിക്കാനും പറ്റില്ല. വാ വാ വാ. വരുന്നുണ്ട്. ഉണ്ടോ നല്ല പ്രാവള? ഓ മാൻ സൂപ്പർ സൂപ്പർ. ഇതുണ്ടോ, ഇതിങ്ങനെ പ്രാവള ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രാവിന് വിടുന്ന ഒരാൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ഓലയിലൊന്നും പിടിക്കാതെ നമ്മളെ സ്റ്റാൻഡിൻ്റെ മുകളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അടിപൊളി. എന്തായാലും നമുക്ക് സന്തോഷമായിട്ടുണ്ട്, ഇത് കാണുന്ന ആളുകൾക്കും സന്തോഷമായി എന്ന് വിചാരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഒരു ലൈക്കൊക്കെ കൊടുക്കുക. ഓക്കെ ഇപ്പോൾ നേരം 7:16 ഇവർ ഇറങ്ങിയത്. ഇനി ഇവരെങ്ങനെ ഇറക്കലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആട്ടി കൊടുക്കും, ഇവരിങ്ങനെ ആട്ടി കൊടുക്കും. ഇന്നിപ്പോൾ ഞാൻ ഈ ആട്ടുന്ന ഈ കോലുണ്ടല്ലോ, ഇതൊരു കയറി കയറി കൂട്ട് കയറി കൂട്ട് കയറി വാ ഇങ്ങനെ ആട്ടി ആട്ടി കൊടുക്കണം. കയറി 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 വേണ്ട ചാടി ചാടി, പെട്ടെന്ന് നമ്മളങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ചാടും. ആ അടുത്ത നോക്കണത്.
ഗൈസ് ഇങ്ങനെ ചാടിക്കും എന്നൊക്കെ. അപ്പോൾ ഇന്ന് പറഞ്ഞത് ഇതാ ഈ ഒരു പ്രാവാണ് സബ്ജിപ്പുള്ളി വർഗം, പിന്നെ പറഞ്ഞത് ഈ ഒരു പ്രാവാണ്. ഓക്കെ ഇതാ ഇത് എന്നാണ് ഇതാണ് പറഞ്ഞ പ്രാവുന്നത്. ഇപ്പോൾ കൂട്ടിൽ ഇട്ടതാണ്, ഇതാണ് അടുത്താണ്. ഓക്കെ ഉണ്ടോ, നല്ല പ്രാവാണ്.